ഫേസ്ബുക്കിൽ ഗോഡ്സയെ പ്രകീർത്തിച്ച് കമന്റിട്ട NIT അധ്യാപിക ഷൈ ചാണ്ടവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 2.5 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അധ്യാപികയുടെ ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഗോഡ്സയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്കിൽ കമന്റിട്ട കോഴിക്കോട് NIT അധ്യാപിക ഷൈജ ആണ്ടവനെയാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കുന്ദമംഗലം ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സൈബർ സെല്ലിന്റെ സഹകരണത്തോടെയാണ് ഷൈജ ആണ്ടവനെ ചോദ്യം ചെയ്തത്. 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇവർ കമന്റിടാൻ ഉപയോഗിച്ച ഫോണും കസ്റ്റഡിയിലെടുത്തു. ഫേസ്ബുക്കിൽ കമന്റിട്ടത് താൻ തന്നെയാണെന്ന് ആവർത്തിച്ച അധ്യാപിക സാധാരണ ഫേസ്ബുക്കിൽ കമന്റിടുന്നതുപോലെ എഴുതിയതാണെന്നും വിവാദമാവുമെന്ന് കരുതിയില്ലെന്നും പിന്നിൽ ആരുടെയും പ്രേരണയില്ലെന്നും മൊഴി നൽകിയതായാണ് സൂചന. ഷൈജാണ്ടവനിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ഫോൺ കോടതിയിൽ ഹാജരാക്കി. തിരികെ വാങ്ങിയ ശേഷം കൂടുതൽ പരിശോധന നടത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചോദ്യം ചെയ്യലിന് 13 ഫെബ്രുവരി ഹാജരാകാൻ ആവശ്യപ്പെട്ട് കുന്ദമംഗലം പോലീസ് ഷൈജയുടെ ചാത്തമംഗലത്തെ വീട്ടിലെത്തി കഴിഞ്ഞ ഞായറാഴ്ച നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യ കാരണങ്ങളാൽ ഒരാഴ്ച സാവകാശം വേണമെന്നാവശ്യപ്പെട്ട് അധ്യാപിക അന്വേഷണ സംഘത്തിന് കത്ത് നൽകി. അധ്യാപിക സാവകാശം തേടി കത്ത് നൽകിയ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ അന്വേഷണ സംഘം ഒരാഴ്ചത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. എന്നാൽ ഇതിനിടെയാണ് ശനിയാഴ്ച രാവിലെ ഷൈജാണ്ടവൻ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കൃഷ്ണരാജ് എന്ന പ്രൊഫൈലിൽ നിന്നും പോസ്റ്റ് ചെയ്ത ഗോഡ്സയുടെ ചിത്രത്തിന് താഴെയാണ് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ഷൈജാണ്ടവൻ കമന്റിട്ടത്. തുടർന്ന് SFI കുന്ദമംഗലം ഏരിയ കമ്മിറ്റി നൽകിയ പരാതിയിൽ കുന്ദമംഗലം പോലീസ് കേസെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.